നമസ്കാരം. 27 വർഷം മുമ്പ് അന്ന് പത്രമാധ്യമങ്ങളുടെ തലക്കെട്ടായിരുന്ന ഒരു വാർത്ത ഇപ്പോൾ വീണ്ടും തലക്കെട്ടായി മാധ്യമങ്ങളിൽ നിറയുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തെ പിടിച്ചു കുലുക്കിയ ISRO ചാരക്കേസ് തന്നെയാണ്. ഒരുപക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു കേസുകൂടിയായി മാറുകയാണ് ഈ ISRO ചാരക്കേസ്. ഇപ്പോൾ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും CBI ഇതിൽ അന്വേഷണം തുടങ്ങുമ്പോൾ, ഒരു കാലത്ത് ഇതിൽ ക്ലീൻ ചിറ്റ് ലഭിച്ച അന്നത്തെ ആദ്യഘട്ടത്തിൽ പ്രതികളായി ആരോപിക്കപ്പെട്ട ചിലർ വീണ്ടും അവർക്കെതിരെയുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ട്വിസ്റ്റുകളിൽ നിന്ന് ട്വിസ്റ്റുകളിലേക്കാണ് ഉദ്വേഗമുണർത്തിക്കൊണ്ട് ഓരോ ദിവസവും ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഗതിവിഗതി എന്താകും എന്നുള്ളത് ആകാംക്ഷാപൂർവ്വം നോക്കിക്കാണുകയാണ് കേരളം. ഈ ഒരു സഞ്ചാരത്തിൽ, അതായത് ഈ കേസിൻ്റെ അന്വേഷണ വഴികളിൽ 27 വർഷം മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ സമാന്തരമായ ഒരു പാതയിലൂടെ അന്വേഷണം നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകനായ S. അനിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വളരെ വിശദമായി തന്നെ തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. അദ്ദേഹം പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപക്ഷേ കേസിൻ്റെ ഗതിവിഗതികൾ വീണ്ടും മാറിയേക്കാം. ട്വിസ്റ്റുകളിൽ നിന്നും ട്വിസ്റ്റുകളിലേക്ക് പോകുന്ന ഈ കേസിൽ ഒടുവിൽ വാദിയാര് പ്രതിയാര് എന്നുള്ള ഒരു സംശയത്തിലെത്തി നിൽക്കുമ്പോൾ യഥാർത്ഥ സത്യം അത് മറനീക്കി പുറത്തു വരുമെന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് സത്യം പുറത്തു വരാനുള്ള ഒരു വഴിയായി ഈ CBI കേസ് മാറുമെന്നാണ്. CBIയെ സുപ്രീംകോടതി ഏൽപ്പിച്ചത് ജെയിൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഈ ജെയിൻ കമ്മിറ്റിയെ സുപ്രീംകോടതി തന്നെ നിയോഗിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥര് പ്രതികൾക്കുണ്ടായ പീഡനം, ഉദ്യോഗസ്ഥർ നടത്തിയ പീഡനത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ജെയിൻ കമ്മിറ്റി ഏൽപ്പിക്കുന്നത്. ജെയിൻ കമ്മിറ്റി ശരിക്കും ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. നമ്പിനാരായണൻ്റെ മാത്രം മൊഴിയെടുത്തിട്ടാണ് ജെയിൻ കമ്മിറ്റി സുപ്രീംകോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഈ കേസിൽ CBIയുടെ FIR. അപ്പോൾ അതിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു റിപ്പോർട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തരുതെന്ന് സുപ്രീംകോടതിയുടെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തികച്ചും ഏകപക്ഷീയമായൊരു റിപ്പോർട്ടാണെന്നാണ്. ആ റിപ്പോർട്ട് ഇപ്പം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയപ്പോൾ ശരിക്കും ഇത് മൂടിക്കിടന്ന ഒരു കേസായതുകൊണ്ട് അന്വേഷണം പെട്ടെന്ന് ഹഷപ്പ് ചെയ്തു. അതിനുശേഷം നിയമയുദ്ധങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ഒക്കെ മാത്രമായിട്ട് ഇത് മാറിയതുകൊണ്ട് പുറത്തു വരാതിരുന്ന ഒരുപാട് തെളിവുകളുണ്ട് അന്നത്തെ പ്രതികൾക്കെതിരെ. ആദ്യത്തെ ചാരവൃത്തി കേസിലെ പ്രതികൾക്കെതിരെ അന്ന് പുറത്തു വരാതിരുന്ന ഒരുപാട്, അല്ലെങ്കിൽ മൂടി വച്ചിരുന്ന ഒരുപാട് തെളിവുകൾ ഇപ്പം പുറത്തു വന്നു തുടങ്ങി. അതാണ് നേരത്തെ സനോജ് സൂചിപ്പിച്ച ഭൂമിയിടപാട്. ഇപ്പോൾ ഭൂമിയിടപാട് സംബന്ധിച്ച വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഹൈക്കോടതിക്ക് മുമ്പിൽ അതിൻ്റെ രേഖകൾ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ CJM കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട്. കാരണം രണ്ടും ജാമ്യ ഹർജികളിലാണ്. അതായത് ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുടെ പ്രാരംഭം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ജാമ്യ ഹർജികളിലുള്ള വാദം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയാൽ വിചാരണയിലേക്ക് എത്തുമ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്. സത്യം എത്ര നാൾ കഴിഞ്ഞാലും മറനീക്കി പുറത്തു വരും, ഇതൊരു പ്രാപഞ്ചിക തത്വമാണ്. ചാരക്കേസിൻ്റെ കാര്യത്തിലും ഇത് അക്ഷരാർത്ഥത്തിൽ സത്യമായി ഭവിക്കാൻ പോവുകയാണെന്ന് S. അനിൽ പറയുന്നു. അല്ല, CBIക്ക് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ CBIക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഒരു അന്വേഷണവുമായിട്ടാണ് മുമ്പോട്ട് പോകാനുള്ള സാധ്യത. FIR പോലും സുപ്രീംകോടതിയാണ് കൊടുത്തിരിക്കുന്നത്. ജെയിൻ കമ്മിറ്റി റിപ്പോർട്ട് FIR ആയി എടുത്തുകൊണ്ട് അന്വേഷണം നടത്തുന്നതാണ്. പക്ഷേ കേസ് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജാമ്യ ഹർജിയുടെ ഘട്ടത്തിൽ തന്നെ പുതിയ തെളിവുകൾ, കേസിൽ പുതിയ തെളിവുകൾ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും CBIക്ക് അന്വേഷണത്തിൻ്റെ ലൈൻ മാറ്റേണ്ടി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ശരിക്കും വിവരാവകാശ നിയമത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക രേഖകളാണ് തെളിവായിട്ട് വരുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ചോർത്തുന്ന രേഖകളും അല്ലെങ്കിൽ ചോർത്തുന്ന ഇൻഫർമേഷനും, അതെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഹൈക്കോടതിയിലും തിരുവനന്തപുരത്ത് CJM കോടതിയിലും ഈ കേസിലെ ഇപ്പോഴത്തെ പ്രതികൾ ഹാജരാക്കിയിരിക്കുന്ന രേഖകളെന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ്, വിശ്വസനീയമായ രേഖകളാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്പിനാരായണൻ്റെ വക്കീലിന് സമ്മതിക്കേണ്ടി വന്നു. ശരിയാണ്, 168 ഏക്കർ ഭൂമി CBI ജോയിൻറ്റ് ഡയറക്ടർ കൗളിനും രമൺ ശ്രീവാസ്തവയുടെ ഭാര്യയുടെ പേരിൽ
അതേപോലെ തന്നെ ഒരു കോടതി ഉദ്യോഗസ്ഥൻ്റെ പേരിൽ, അങ്ങനെ കുറേ ആൾക്കാരുടെ സി ബി ഐയുമായി ബന്ധപ്പെട്ട ഒരു ഡി വൈ എസ് പിയുടെ സഹോദരിയുടെ പേരിൽ, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി 168 ഏക്കർ കൈമാറിയതായിട്ടുള്ള ഔദ്യോഗിക രേഖകളാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കോടതിക്ക് അതിന് മുമ്പിൽ കണ്ണടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിക്ക് അത് അന്വേഷിക്കേണ്ടി വരും എന്താണെന്ന്. കഴിഞ്ഞ ദിവസം ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഈ തെളിവുകൾ ഈ പ്രതിഭാഗം ഉന്നയിച്ചപ്പോൾ നമ്പിനാരായണൻ്റെ അഭിഭാഷകന് പറയേണ്ടിയൊന്നും ശരിയാണ്, പക്ഷേ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നടത്തിയ ഇടപാടുകളാണെന്ന്. ഇപ്പോൾ ഡൽഹിയിൽ സി ബി ഐയിൽ ജോലി ചെയ്തിരുന്ന ആർ എൻ കൗൾ എന്ന് പറയുന്ന ജോയിൻ്റ് ഡയറക്ടർ എങ്ങനെയാണ് നമ്പിനാരായണൻ്റെ സുഹൃത്തായത് എന്നുള്ള സംശയം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഉന്നയിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ തെളിവുകൾ, ഭൂമി ഇടപാടുകൾ മാത്രമല്ല മറ്റ് നിരവധി തെളിവുകൾ പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ സി ബി ഐക്ക് ഇതും എല്ലാം കണ്ണടച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വരും, അന്വേഷിക്കേണ്ടി വരും. അന്വേഷണം തടയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, വാർത്തകൾ വരുന്നത് പോലും തടയാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഊന്നൽ കൊടുക്കുന്നവർക്ക് ഇത് പിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്വേഷണം വീണ്ടും അന്വേഷണം തന്നെ ഒരുപക്ഷെ സി ബി ഐ തന്നെ മറ്റ് ഏജൻസികളുടെ സഹായത്തോടെ അന്വേഷണം നടത്തേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ഇതിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് എവിടൊക്കെയാണ് പാളിച്ച പറ്റിയത്, രാജ്യസുരക്ഷയിൽ എന്തൊക്കെ കോംപ്രമൈസാണ് നമ്മൾ ചെയ്തത്, നമ്മുടെ പിന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി അറിയാൻ പുറത്തു വരാൻ ജനങ്ങൾക്കും താല്പര്യമുണ്ടാകും. രാജ്യസുരക്ഷ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിനോട് എനിക്കൊന്നുമില്ല. ചാരവൃത്തി എന്ന് പറയുന്നത് നികൃഷ്ടമായ ഒരു കൃത്യമായിട്ടാണ് നമ്മുടെ സമൂഹം കാണുന്നത്. അതെ. അപ്പോൾ ഒരിക്കലും എനിക്ക് തോന്നില്ല ഇതെല്ലാം കണ്ണടച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും എസ് അനിൽ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ അന്ന് ക്ലീൻ ചിറ്റ് നേടിയ ചില വ്യക്തികൾ വഞ്ചിച്ചത് ഈ രാജ്യത്തെ തന്നെയാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ, ഒപ്പം നമ്മുടെ മാധ്യമങ്ങളെ ഒക്കെ വഞ്ചിച്ചുകൊണ്ട് അന്ന് നേടിയെടുത്ത ആ ഒരു സൽപ്പേര് അത് എത്രനാൾ നിലനിർത്താനാകും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇവിടെ ഇനി നടക്കേണ്ടത് കൃത്യമായ അന്വേഷണമാണ്. ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്ന തെളിവുകളുടെ അന്വേഷണത്തിൽ ഈ അന്വേഷണം അതിൻ്റെ യഥാർത്ഥ സഞ്ചാരപഥത്തിലൂടെയാണ് മുന്നേറുന്നതെങ്കിൽ കൃത്യമായ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഈ ഒരു അഭിമുഖത്തിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ എസ് അനിലുമായി ചാരപ്രവർത്തന ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തത്വമയി ന്യൂസിനോട് പങ്കുവച്ച പ്രത്യേക അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി ന്യൂസിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേടിയാണ്.